ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് വീണ്ടും പുതിയൊരു വീഡിയോ എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഹാപ്പി ഓണം ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്, മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കൊന്നും ഓണം ആഘോഷം എന്ന് പറയുന്നത് എല്ലാവരും വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിനുള്ളിൽ മാത്രം നിന്നാണ്. ഇപ്പോൾ ഇത്രയും വൈഡായിട്ട് ഒരു ഓണാഘോഷം കുറേ നാളുകൾക്ക് ശേഷമാണ് കിട്ടുന്നത്. എല്ലാവരും അടിച്ചു പൊളിക്കുക, നല്ല അടിപൊളി ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും. മാത്രമല്ല എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുകയും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റോഷാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, മുകളിൽ കാർഡായിട്ടും വരുന്നതായിരിക്കും. സോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. റോഷാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു എന്താ പറയുക, ഒരു അനാലിസിസ് മെത്തേഡാണ് ഇത്. ഏകദേശം ഒരു 8-9 പാറ്റേൺ ആണ്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മഷി ഇങ്ക് ടെസ്റ്റ് എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മഷിത്തുള്ളി ഒഴിച്ചതിന് ശേഷം പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുമ്പോഴത്തേക്ക് ഒരു രൂപം തെളിയും. അപ്പോൾ ഇതുപോലത്തുള്ള കുറച്ച് പാറ്റേൺസ് ആണ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് രൂപമാണ് തെളിയുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത് എന്നൊക്കെ ഒന്ന് എഴുതാൻ പറയുക. അപ്പോൾ അതിൽ നിന്നും ഒരു സൈക്കാട്രിസ്റ്റിന് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ തോട്ട് പ്രോസസ്സ്, അങ്ങനെ പല കാര്യങ്ങളെയും അനാലിസിസ് ചെയ്യാനും നിങ്ങളുടെ ചില പ്രശ്നങ്ങളെ അദ്ദേഹത്തിന് വളരെ എളുപ്പം മനസ്സിലാക്കാനുമുള്ള ഒരു എളുപ്പവഴിയാണ്. ഇനി റോഷാക്ക് എന്ന് പറയുന്ന വേറൊരു കഥാപാത്രമുണ്ട്. അത് DC നയൻറ്റീൻ 86 സംതിങ്ങിലോ 82-86 അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതൊരു വിജിലൻ്റ് ആണ്. അതായത് നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, നിയമവ്യവസ്ഥ നോക്കൂത്തിയാകുന്നു, ഇങ്ങനൊരു സാഹചര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു വിജിലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രമാണ് റോഷാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾക്കും ഒരു സാധ്യത ചിലപ്പോൾ റോഷാക്ക് എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേഷൻ ആയിരുന്നു റോഷാക്കിൻ്റെ ഇത്. എന്തായാലും അതിനെപ്പറ്റി നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ട്രെയിലർ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബിന്ദുപ്പണിക്കറുടെ ഒരു വോയിസാണ് എന്ന് തോന്നുന്നു. എന്തായാലും അതിൽ രണ്ട് ശവകുടീരങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് ലൂക്ക് ആൻ്റണി, ഒന്ന് സോഫിയ ലൂക്ക്. ഇത് രണ്ട് പേരുടെ ശവകുടീരമാണ് കാണിക്കുന്നത്. മമ്മൂട്ടി കമ്പനി, മമ്മൂക്കയുടെ പേര് ലൂക്ക് ആൻ്റണി എന്നാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം കാണിക്കുന്ന ഒരു ബ്ലേഡ് ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ്. റൈസർ എന്താണ് സംഭവം. അളിയൻ ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയ വീടല്ലേ? അപ്പോൾ അത് ഷർഫുദ്ദീൻ പറയുന്നൊരു ഡയലോഗാണ്. ഒപ്പം കോട്ടയ നസീറിൻ്റെ ഒരു ഇതുമുണ്ട്. അതിനുശേഷം മമ്മൂക്കയാണ് ഒരു വലിയൊരു ഒരു ഹാള് പോലത്തെ ഒരു ഗോഡൗൺ പോലത്തെ ഒരു സംഭവത്തിൽ കൂടെ നടന്നു വരുന്നുമുണ്ട്. യെസ്, ഷർഫുദ്ദീൻ, ജഗദീഷ്, ഓ സഞ്ജു ശിവറാം, ആഹാ ഗ്രേസ്, ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കാറിലാണ് ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് മമ്മൂക്കയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. അത് ജഗദീഷേട്ടനല്ലേ ആ കോൺസ്റ്റബിളായിട്ട് ഇരിക്കുന്നത്? അങ്ങനെയാണെന്ന് തോന്നുന്നു, ജഗദീഷേട്ടനാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരനെ എടുത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പാസ്പോർട്ടാണ്. അത് ഇന്ത്യൻ പാസ്പോർട്ട് അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതിനുശേഷം യെസ്, മമ്മൂക്ക UK സിറ്റീസൺ ആണെന്ന് പറയുന്നുണ്ട്. ദുബായിൽ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലൂക്ക് ഒരു പ്രത്യേക സംഭവമാണ്. വാ, എൻ്റെ മോനെ കയ്യിൽ കൂടമൊക്കെ പിടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ കളിയല്ലല്ലോ. ആ വണ്ടി ഇടിച്ചതിൻ്റെ ആണോ അതോ ഡോർ? ആ ഡോർ അങ്ങനെ ഇതായിരിക്കുന്നതല്ലേ, തുറന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. മതിലടിച്ച് പൊളിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കൂടെ ഒരു മെയിൻ ഐറ്റമാണ്. അപ്പോൾ ഈ കട്ട് ഷോട്ട്സിൽ ഫസ്റ്റ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു പാസ്പോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് പുള്ളിക്കാരൻ്റെ പേര് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന കട്ട് ഷോട്ടിൽ കാണിക്കുന്നത് ഒരു അറബ് പത്രം കാണിച്ചിരിക്കുന്നുണ്ട്. അറബിക്കിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ യാ പീഡിപ്പിച്ച് വഴി, ഓ ഓക്കെ, കുട്ടിയെ പീഡിപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ചതോ അങ്ങനെ എന്തായാലും ആയിരിക്കാം, പ്രതി പിടിയിലെന്നാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിലൊരു അറബി നിപ്പുണ്ട്, ഒരാൾ അതിൻ്റെ അവിടെ നിപ്പുണ്ട്, സൈഡിലും ഒരാൾ നിപ്പുണ്ട്. അപ്പോൾ സംഭവിച്ചിട്ട് കടുക്കുമല്ലോ. പ്രതി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത് തുടർന്ന് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി
പീഡിപ്പിച്ചു. അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അത് വായിക്കാൻ പറ്റുന്നില്ല, നല്ല ബ്ലറായിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു രണ്ട് കട്ട് ഷോട്ട് വരുന്നുണ്ടല്ലേ. അതിൽ ഒന്നില് മമ്മൂക്ക ഒരു സെമിത്തേരിയാണെന്ന് തോന്നുന്നത്. എന്തായാലും അവിടത്തേക്ക് പുള്ളിക്കാരൻ പോകുന്നുണ്ട്. കുരിശിന് മുന്നിലായിട്ട് മമ്മൂക്ക നിൽക്കുന്നുണ്ട്, പിന്നിൽ ഒരാൾ നിൽപ്പുണ്ട്. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരുന്നത് അത് ബാക്കിൽ പൃഥ്വിരാജ് ആണോ എന്നുള്ളൊരു ചോദ്യം വന്ന് നിൽപ്പുണ്ട്. എനിക്ക് പൃഥ്വിരാജായിട്ട് തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് ആ താന്തോന്നിയിൽ പുള്ളിക്കാരൻ അതേപോലൊരു കോസ്റ്റ്യൂമിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പക്ഷേ ആ ഒരു ലുക്കിൽ എനിക്ക് തോന്നുന്നില്ല അത് പൃഥ്വിരാജാണെന്ന്. പിന്നെ ചിലർ പറയുന്നത് ആസിഫലിയാണ്, കാരണം പുള്ളിക്കാരൻ ആ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മേ ബി ഇനി ആസിഫലി ആയിരിക്കും. പക്ഷേ ഇത് കാണിച്ചിരിക്കുന്നത് വിദേശത്തുള്ളൊരു സെമിറ്ററിയാണ്, കാരണം അവിടെ ഒരു ശവകുടീരത്തിൽ അറബിക്കിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് പേര് കല്ലിലെ. അതുപോലെ തന്നെ മമ്മൂക്ക ഒരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു, അവിടെ ഇരിക്കുന്നുണ്ട് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട്. ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു അടുത്തേക്ക് വരുന്നു, മേ ബി സുഹൃത്തായിരിക്കാം, ഒന്നും അറിയില്ല, വ്യക്തമല്ല. അതിനുശേഷം മമ്മൂക്ക ഒരു കാറിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഐസ് ക്ലോസ്, പിന്നെ ഒരു ഫൈറ്റ് സീനാണ്. എന്തായാലും കോട്ടയ നസീറിന് നല്ല പ്രോമിസിങ് ആയിട്ടുള്ള റോളാണ്, കാരണം പുള്ളിയുടെ എക്സ്പ്രഷൻ ആണെങ്കിലും അതിന് പിന്നിൽ വരുന്ന ഡയലോഗാണെങ്കിലും നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്. അപ്പോൾ മേ ബി നല്ലൊരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്. അതിനുശേഷം യാ മോനെ കിടു കിടു എൻ്റെ അമ്മോ, ടൈറ്റിൽ അമ്പോ ഒരടി എന്തല്ലേ, കിടില സാധനം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ട്രെയിലർ കട്ട്, ഉഗ്രൻ. എന്തായാലും ഈ റോഷാക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്ഡേഷൻ കാത്തിരുന്നത് വെറുതെ ആയില്ല. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള കിടിലൻ ഒരു ട്രെയിലറാണ്. എനിവേ എന്താണെങ്കിലും ഇതൊരു നല്ല ശ്രമമായിരിക്കട്ടെ. മലയാള സിനിമയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ വരട്ടെ. നമുക്ക് എന്നും ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഫീൽ ഗുഡ് സിനിമകൾ മാത്രം പോരല്ലോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പരീക്ഷണങ്ങൾ കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ എല്ലാ നടന്മാരും ഇത്തരത്തിലുള്ള കുറേ നല്ല പരീക്ഷണങ്ങൾക്ക് മുതിരട്ടെ. എനിക്കൊന്നും മമ്മൂക്കയുടെ ഒരു കഥാപാത്രം നെഗറ്റീവ് റോളാവാനുള്ള സാധ്യത ഉണ്ടാവില്ല, കാരണം അതങ്ങനാണല്ലോ. എല്ലാ നടന്മാർക്കും ക്ലൈമാക്സിലോ അല്ലെങ്കിൽ ഒരു പോർഷനിലോ വരുമ്പോഴത്തേക്ക് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സിനിമ കണ്ട് ഇതാക്കാം. പക്ഷേ അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് ഡയലോഗ്സ് വെച്ച് നോക്കുമ്പോൾ അളിയൻ ഈ വീട് ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയതല്ലേ. മമ്മൂക്ക അതേ പണി നടക്കുന്നൊരു വീടിൻ്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ മരണം നടക്കുന്നൊരു വീടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പാറപ്പുറത്ത് നിന്ന് ഇതൊക്കെ തേടി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാർ ഇടിച്ച് കിടക്കുന്നു, അവിടെ പോലീസുകാർ വരുന്നു. അയാൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണെന്ന് പറയുന്നു. മാത്രമല്ല യു കെ സിറ്റിസൺ ആണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് ആദ്യം കാണിക്കുന്നത്, ലൂക്ക് ആൻ്റണിയുടെ ശവകുടീരമാണ് ടീസറിൽ അല്ല ട്രെയിലറിൽ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇനി മേ ബി ഇത് കുറേ നാളുകൾക്ക് മുമ്പുള്ളൊരു കേസ് ഫയൽ ആയിരിക്കണം. അതാണ് ജഗദീഷ് ഏട്ടൻ പിന്നീടൊരു കേസ് ഫയൽ പഠിക്കുന്നതും. കാരണം അതിനുശേഷം ജഗദീഷ് ഏട്ടൻ ഈ പറയുന്ന പോലെ ആ പാസ്പോർട്ട് നോക്കുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈം പീരീഡിൽ നടക്കുന്നൊരു സംഭവം ആയിരിക്കാം. സോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവാം. എന്താണെങ്കിലും മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് ഭയങ്കര രസമുണ്ട്. ആ ഒരു മുഖത്ത് മാസ്കൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്നതും കൂടം ഒരു മെയിൻ ഐറ്റമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിവഞ്ച് സ്റ്റോറിയാണോ എന്താണെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന നല്ലൊരു ട്രെയിലറാണ്, നല്ല ട്രെയിലർ കട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുള്ള ഡീറ്റെയിലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. എനിവേ, നമ്മൾ റോഷാക്കിനെ പറ്റി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇതിലുണ്ട്, അത് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു സംഭവം അതിനകത്ത് വാർത്തയായിട്ട് കാണിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് വിദേശത്തായിരുന്ന സമയത്ത് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇല്ലാതാവുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതാവാം വന്നതാവാം. അതിനുശേഷം ഒരു സെക്കൻഡ് ഐഡൻറ്റിറ്റിയിൽ മേ ബി മമ്മൂക്ക നാട്ടിലെത്തിയിട്ട് ഇതിൻ്റെ പേരിലുള്ള റിവഞ്ച് മാറ്റം ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ മാത്രം ഒരു നിഗമനങ്ങളാണ്, കഥ വേറെ തരത്തിലായിരിക്കാം. സോ എന്തായാലും റോഷാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ റിവ്യൂസും റോസിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഉള്ള കൂട്ടുകാർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ, നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വട്ടം കൂടെ ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല പോലെ ആഘോഷിക്കുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ തകർത്തെടുക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാം, എല്ലാ പുതിയ റിവ്യൂസും റോസിങ്ങും ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും